അടുത്തായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന നടി മറ്റാരുമല്ല പൊതു താല്പര്യാർത്ഥം ഗോപ്സിനെ സ്വാഗതം ചെയ്യാണ് സുഹൃത്തുക്കളെ. കയ്യടി. ഗോപ്സ് എന്ന സ്നേഹത്തോടെ ഇവർ വിളിക്കും. ഫുൾ നെയിം ഗോപിക. ഗോപിക എവിടെയാണ് സ്ഥലം? അർപ്പുക്കര. അർപ്പുക്കര അഭിനയിച്ചു നോക്കാം. ഇപ്പോഴേ മുഖമൊക്കെ വിളറി വെളുത്ത് ചുമന്ന് ചുമന്നിരിക്കുകയാണല്ലേ. ആ സോറി, അപ്പം എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ്. ട്രൈ ചെയ്ത് നോക്കാം. ആ കിട്ടിയില്ലേ, പറഞ്ഞോട്ടെ. ആക്ഷൻ. നോ സർ, എന്നെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഞാനാണ് ആ വ്യക്തി. നോ സർ, അറസ്റ്റ് ചെയ്യേണ്ടത് എന്നെയാണ്. ഞാനാണ് രണ്ടുപേരെ കൊന്നത്. അങ്ങോട്ട് കൈ നീണ്ട്. ഞാനാണ് രണ്ടുപേരെ കൊന്നത്. വക്കീൽ സാർ ജയിലിൽ പോയാൽ പിന്നെ എന്നെ ആര് രക്ഷിക്കും? അതെ, കോടതി വളപ്പിൽ. ആ കോടതി വളപ്പിൽ, കോടതി വളപ്പിൽ ഒരു സംഘം ഗുണ്ടകൾ എന്നെ ആ ആക്രമിച്ചു. ഞാനാണ് രണ്ടുപേരെ കൊന്നത്. വക്കീൽ സാർ ജയിലിൽ പോയാൽ പിന്നെ എന്നെ ആര് രക്ഷിക്കും? കോടതി വളപ്പിൽ പിന്തുടർന്നെത്തിയ ഗുണ്ടാ സംഘങ്ങൾ എന്നെ ആക്രമിച്ചു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ രണ്ടുപേരെ കൊന്നു. അടുത്തതായി തലയിറങ്ങി വീഴാനുള്ള തന്റെ ഊഴം കാത്തിരിക്കുന്ന വൈഷ്ണവിയെ നമുക്ക് സ്വാഗതം ചെയ്യാൻ സുഹൃത്തുക്കളെ. കയ്യടി. മോളെ ഒന്നും പേടിക്കാനല്ല കേട്ടോ. കഴിച്ചോ ഭക്ഷണം? കഴിച്ചോ? കഴിച്ച്. അതിന്റെ എനർജി എനിക്ക് കാണാറുണ്ട്. പിന്നെ പറഞ്ഞ പകുതി കാറ്റുപോയി. ആക്ഷൻ. നോ സർ. ലാലേട്ടൻ ഇങ്ങനെയാണല്ലോ അല്ലേ. നോ സർ. നോ സർ. ഞാനല്ല സർ. നോ സർ, ഞാനാണ് ജയിലിൽ പോകേണ്ടത്. ഞാനാണ് രണ്ടുപേരും കൊന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ജയിലിൽ പോകണം. വക്കീൽ സാർ ജയിലിൽ പോയ പിന്നെ എന്നെ ആര് രക്ഷിക്കും? അതെ, കോടതി വളപ്പിൽ പിന്തുടർന്നെത്തി എന്നെ ഗുണ്ടസംഘം ആക്രമിച്ചു. ആരാ പിന്തുടർന്നെത്തിയത്? പോലീസാ? നോ സർ, എന്നെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഞാനാണ് രണ്ടുപേരെ കൊന്നത്. വക്കീൽ സാർ ജയിലിൽ പോയ പിന്നെ എന്നെ ആര് രക്ഷിക്കും? കോടതി വളപ്പിലെത്തി എന്നെ ഒരു സംഘം ഗുണ്ടകൾ ആക്രമിച്ചു. എനിക്ക് രക്ഷപ്പെടേണ്ടി വന്നു. പിന്തുടർന്നെത്തിയ അവരിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കുറെ പേരെ എനിക്ക് കൊല്ലേണ്ടി വന്നു. രണ്ടുപേരെ പണ്ട് തുടങ്ങി ചോര കണ്ടു തെളിഞ്ഞ ആ കൈ തന്നോളൂ. താങ്ക് യു. തണുത്ത് കേട്ടോ കൊച്ചു പാവം. അങ്ങനെ മൈജി ബെസ്റ്റ് കണ്ട ബെസ്റ്റ് സീസൺ 2-ന്റെ സെന്റ് മേരീസ് കോളേജ് മണർകാടിൽ നിന്നുമുള്ള ഒരുപാട് ലാലേട്ടന്മാരെ നമ്മൾ കണ്ടു. ഇതിൽ ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയത്തിരിക്കുകയാണ്. നമ്മളിവിടെ വന്ന് എൻ്റർടൈൻ ചെയ്ത് ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ. ആരാണെന്ന് ചോദിച്ചാൽ പൂക്കളിട്ട വ്യക്തി ജിയമോൾ. സ്വാഗതം ചെയ്യാം. എടാ ജിയമോളോടെ ആദ്യം വിളിച്ചപ്പോഴേ ജിയമോൾ പറയില്ല, ജിയമോൾ പറയില്ല എന്നും പറഞ്ഞ് നിന്നിരുന്ന വ്യക്തിയാണ്. ഇപ്പം എന്ത് തോന്നുന്നു? ഒന്നും തോന്നില്ല. എനിക്കല്ലെങ്കിലും തോന്നാറില്ല. തോന്നലുകളില്ലാത്ത വ്യക്തിക്ക് മൈജി തരുന്ന ഒരു അടിപൊളി സമ്മാനമാണ് കേട്ടോ. കയ്യടിയോടുകൂടി നമുക്ക് കൈമാറാം. സന്തോഷമായോ? ആ വിറ ഇപ്പോഴും സമ്മാനം മേടിക്കുമ്പോൾ വിറക്കാണ്. കുഴപ്പമില്ല, അടിപൊളി അടി ചെയ്തോ. അങ്ങനെ മൈജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2-ന്റെ സെന്റ് മേരീസ് കോളേജ് മണർകാടിൽ നിന്നുമുള്ള ഈ കിടിലൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ അഭിനേതാക്കളും പഞ്ച് ഡയലോഗ്സുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, യു ടേക്ക് കെയർ.